അങ്ങനല്ലടാ. ആഹാ മോൺസ്റ്റർ ഇൻസൈഡ്. ഇതെന്താണ് ഇങ്ങനെ? 97 രൂപ വിലയുള്ള IQ7 ഫോണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഫോൺ പോലും അല്ല, ഫോൺ എന്ന് പറയാൻ പറ്റത്തില്ല. ഹലോ ഗൈസ്, ജേണി ത്രൂ ടോപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെന്താ ഞാനെന്നല്ല നിങ്ങളെല്ലാം ആലോചിക്കുന്നത്, ഇന്ന് നമ്മുടെ ഹാഷിമിനെ ചെറിയൊരു പ്രാങ്ക് കൊടുക്കാൻ വേണ്ടി പോകണം. നമ്മൾ ഹാഷിമ ഒരു പുതിയ ഫോൺ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അജ്മൽ വഴി ഓർഡർ ചെയ്തത്. അജ്മൽ സാധനം വന്നിട്ടുണ്ട്, നമുക്ക് സാധനം അജ്മൽ ഇതിനകത്തൊന്നും മാറ്റി ഇതിനകത്ത് പകരം വേറൊരു ഫോണാണ് വെച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ ചേട്ടന് തിരിച്ചു കൊടുത്തിട്ട് ഹാഷിമിന് ഡെലിവറി ചെയ്യാനുള്ള പ്ലാനാണ്. ഫോൺ ഏതാണെന്നും ബാക്കി കാര്യങ്ങളും ഹാഷിമിൻ്റെ റിയാക്ഷനും എല്ലാം നമുക്ക് കണ്ടറിയാം. നമുക്കിപ്പോൾ ഫോൺ വന്ന കാര്യം ഹാഷിമിനെ വിളിച്ച് പറയാം. വിളിക്കാം, സ്പീക്കർ വരണേ. എൻ്റെ പാട്ടാ മോട്ടിച്ചെടുത്ത് ഇപ്പം ട്രെൻഡ് ചെയ്താടാ. മിസ്റ്റർ മാൻ എവിടാണ്? നീ എവിടാടാ? എടാ പിന്നെ ഫോൺ വന്നിട്ടുണ്ട്. അപ്പം പിന്നെ എനിക്ക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, അപ്പം നീ പോയി ഒന്ന് മേടിക്കണം. ആ ഫോൺ വന്നു, ഇപ്പം എന്നെ വിളിച്ചായിരുന്നു. അപ്പം നീ ഇപ്പം ഇറങ്ങണം, എന്നാ നീ വേഗം ഇറങ്ങി നേരെ നൗഫലിൻ്റെ വീട്ടിലോട്ട് പോവാ. നൗഫലിൻ്റെ വീട്ടിലോട്ട് പോവാ, പോയി മേടിക്കണേ. ഞാൻ കാണത്തില്ല കേട്ടോ, പോയി മേടിച്ചേക്കോട്ടോ. നോക്കട്ടെ, ഞാൻ പറ്റുമെങ്കിൽ ഇറങ്ങാം, ഇല്ലെങ്കിൽ നീ മേടിക്കണം എന്ന് വെച്ചാൽ. ഓക്കെ നീ നൗഫലിന് അങ്ങോട്ട് പോവാ, നൗഫലിനെ കോളേജ്. ഓക്കെ സെറ്റ്. ഹാഷിം ഇപ്പോൾ വരും, നമുക്ക് ബാക്കിയൊക്കെ വഴി എന്താ നടക്കുന്നതെന്ന് കണ്ടറിയാം. ഹലോ ഗൈസ്, ഞാൻ ത്രൂട്ടോപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ്. അതായത് ഞാൻ ഇന്നൊരു ഫോൺ എടുക്കുകയാണ്, ആ സന്തോഷ വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. അതിനുവേണ്ടിയാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. ഇത്രയും നാളെന്താ ഈ ഫോണാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് 3.5 വർഷമായിട്ട്. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഫോണൊക്കെ സീനാണ്, ഇവൻ വിളിച്ചാൽ അവനെ കേൾക്കുക, അങ്ങനത്തെ അവസ്ഥയാണ്. അപ്പോൾ അജ്മൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, അജ്മലാണ് ഓർഡർ ചെയ്തതെല്ലാം. ചേട്ടൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ നമ്മൾ നേരെ പോയി ഫോൺ എടുക്കുകയാണ്. ഓക്കെ ഓക്കെ നമുക്ക് പോകാം. അപ്പം നമുക്ക് പോകാം. നമ്മുടെ ഹാഷ്മിന്റെ കുറെ നാളത്തെ ആഗ്രഹം ഇപ്പം ഫോണിയാൻ പോവുകയാണ്. അവന്റെ പുതിയ ഫോൺ എത്തിയിട്ടുണ്ട്, നമുക്കിപ്പോ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനെയൊക്കെ അല്ലേടാ വലിയ ബുദ്ധിയൊക്കെ നമ്മള് സംഭവം മാറി. ഇതാ പുറത്തു വരാൻ പോകുന്നു. അതെ നമ്മുടെ ഐറ്റം വന്നിരിക്കുന്നു, കുറെ നാളത്തെ. ഇതാണ് നമ്മുടെ പുതിയ പാർട്ണർ. ഇനി ഇത് ഇവിടെയും കട്ട് ചെയ്യണല്ലേ. അവിടെയും നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ അങ്ങനല്ലടാ. ആഹാ മോൺസ്റ്റർ ഇൻസൈഡ്. ഇതെന്താണ് ഇങ്ങനെ? നമ്മളാണ് പുതിയ ടിപ്പ് അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ കേച്ചാണ് എടാ എന്ത് ചെയ്യടാ ഓ മൈ ഗോഡ് ആ ബില്ല് എടുത്ത് അതിനെ ബില്ല് എടുത്ത് വീഡിയോ കാണി ബില്ല് ക്ലിയർ ആയിട്ട് ഇടടാ ദുഷാന്ത് മേലോട്ട് ആരെയാ नहीं दिया ना ऐसे तो ऐसे दिल्चोर काम लेते हो लिखने में लिया डेलीवरी ऐसे वाले में लिख कंप्लेंट ही इन्हें आने वाला कंप्लेंट है ना हमारे लिए तारीख मिली चिट्ठी देवरा पारा इन्हें दिलो रिटर्न ऑप्शन कर दो अरे इन्हें कंप्लेंट रिपोर्ट कर दो കാര്യങ്ങൾ എല്ലാം ഉണ്ട് നമുക്ക് ഏതോ സാംസങ്ങിന്റെ ഏതോ ഒരു ഫോണിന്റെ പാർട്ട് മാത്രമാണ് കിട്ടിയത് എന്താ അറിയില്ല എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പച്ച പറ്റുന്ന തന്നെ ആദ്യമായിട്ട് ഇത്രയും നാള് ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് പോയിക്കോട്ടെ നമുക്ക് ഇതങ്ങനെ ഇവന്റെ ഒരു ബൈറ്റ് എടുത്താലോ ഇത് വെച്ചോണ്ട് എടുത്തിട്ട് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാം ഇത് അവർക്ക് അയച്ചു നമ്മള് വീഡിയോ മൊത്തം അൺബോക്സ് ചെയ്യുന്ന മൊത്തം വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പൊ അതല്ല നമുക്കൊരു നമ്മള് വേറെ സീലൊന്നും പൊട്ടിച്ചിട്ടില്ലല്ലോ ഇപ്പൊ വീഡിയോ ഉണ്ടല്ലോ എല്ലാം വീഡിയോ അപ്പൊ ഇവന്റെ ഒരു ബൈറ്റ് എടുക്കാം നമുക്ക് ഒന്നല്ലേ ഇത്രയും തേപ്പ് കിട്ടിയല്ലോ നീ ബൈറ്റ് എടുക്കാതെയോ നമുക്ക് ദിവസമായിട്ട് നോക്കി ഇരുന്നതാ കുറെ നാളത്തെ ആഗ്രഹം 10-35,000 വിലയുള്ള ഫോണാണ് കമ്പനി തിരിച്ചു കൊടുത്തില്ലേ സാധാരണ റിപ്പോർട്ട് ഞാൻ പൊട്ടി നേരത്തെ പൊട്ടിക്കല്ലോ നമുക്ക് ഇപ്പോഴെല്ലാം പൊട്ടിക്കുന്നേ നീ കണ്ടില്ലേ ഓതറൈസ്ഡായിട്ടുള്ള ഡീലർമാരൊക്കെ തരുന്നേ ഈ സീൽ വരും പൊട്ടിച്ചെടുത്ത് നല്ല ഫോൺ നോക്കാരുമേ പൊട്ടിക്കാൻ കുഴപ്പമില്ല പേടിക്കണ്ട അത് പൈസ റിപ്പോർട്ട് ചെയ്യാം അവരുടെ ഡേറ്റ് നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ നമുക്കൊരു പ്രശ്നമുണ്ടോ അത് തന്നെ തെളിവുണ്ടല്ലോ നമ്മൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കമ്പനിയെ നടിക്കും ആമസോണിനെ നടിക്കും 1990 രൂപ വിലയുള്ള IQ7 ഫോണിന് വരെ ഞങ്ങൾക്ക് കിട്ടിയത് ആമസോൺ ആണോ ഫോൺ പോലും അല്ല ഇനി ഫോൺ എന്ന് പറയാൻ പറ്റത്തില്ല അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ വന്ന ദുരന്തമായ നായകൻ ആശിം നിങ്ങൾ കാണുന്നുണ്ടോ സഫലമാക്കാൻ വേണ്ടി വന്നു ഈ കമ്പനി ആമസോണിനെ നമ്മൾ ഓൺലൈനിലൂടെ നാട്ടിക്കും ബൈറ്റ് എടുക്കണോ അല്ലാതെ എല്ലാവരുടെ അടുത്ത് നമുക്ക് ചാനലിൽ കട്ട് ചെയ്ത് എടാ പട്ടി റിപ്പോർട്ട് ചെയ്യാം നീ ആമസോണിൽ നിന്ന് തന്നെ അല്ലേടാ ബുക്ക് ചെയ്ത് കവറ് നോക്കടാ എടാ എന്താണ് ബില്ലിങ് റിപ്പോർട്ട് ചെയ്യാറ് അത് റിട്ടേൺ കൊടുത്ത് റിപ്പോർട്ട് ചെയ്യണം എന്നിട്ട് ഈ സാധനം അപ്ലോഡ് ചെയ്യണം ഉറപ്പായിട്ടും പെട്ടിയൊക്കെ ഇപ്പൊ എല്ലാം പൊട്ടിച്ചു റിപ്ലൈ ഒക്കെ എത്ര നാളെ ഒന്നും പറയാൻ പറ്റത്തില്ല റിട്ടേൺ അയക്കുമ്പോ അവര് വേറെ കാര്യമുണ്ട് റിട്ടേൺ അയക്കുമ്പോ ഉള്ള പ്രശ്നം നോക്കാം അവർ ചെക്ക് ചെയ്യും എന്ത് കാരണം നമ്മൾ റിട്ടേൺ അയക്കുന്നതെന്ന് അല്ല നമ്മുടെ വീഡിയോ ഉണ്ട് നമ്മുടെ വീഡിയോ മെയിൽ ചെയ്യാലോ നീ എടാ നോക്കി നമുക്ക് മെയിൽ ചെയ്യാമല്ലോ ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് വിളിച്ചു വെച്ചേ ഫോട്ടോ വെച്ച് നീ മറ്റേ ചേട്ടനെ ഡെലിവറി ചെയ്ത ചേട്ടനെ എനിക്ക് ചിരിക്കണോ എന്തോ ചെയ്യേണ്ടത് വീട്ടിൽ കേൾക്കാൻ പറ്റില്ല ഏത് ഹബ്ബീന്നാ വന്നേ നോക്ക് ഹബ്ബൊന്നും അറിയത്തില്ല എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്ത് ഇതിപ്പോ നമ്മുടെ ആദ്യക്കാടും കൂടെ തന്നെയാ HID ഓർഡർ ചെയ്ത് അജ്മൽ പിടിച്ചോടാ എനിക്കൊന്ന് പൊട്ടിക്കണം ഇതോ പറ്റിച്ചെന്ന് അതല്ല നിന്റെ അല്ലേ ഇത്? നിങ്ങളെല്ലാരും പുറത്തിറങ്ങി ക്യാമറ ഓഫ് ചെയ്താലേ അല്ല കരയേണ്ട ആമസോണിങ് അന്നേരം ഇത് ഇത് പിന്നെ കംപ്ലൈന്റ് ചെയ്യണം. ആ പോലീസ് സ്റ്റേഷനിൽ പോകാം. അതാ നടക്കുന്നത്, അതേ നടക്കത്തുള്ളൂ. ആ പോലീസ് സ്റ്റേഷനിൽ പോണം. ഇത് അവരിങ്ങനെ കാണിച്ചാൽ ശരിയാവത്തില്ലല്ലോ. അല്ല അത് തന്നെ പോയി കാണിക്കണം. അവിടെ ബില്ലൊക്കെ 35,000 രൂപ ബില്ലിന്റെ പകുതിയേ ഉള്ളൂ. ബില്ലുണ്ട്, ബില്ലിന്റെ പകുതി ഉണ്ടോ? നിന്നെ പറ്റിച്ച ഞാനങ്ങ് ഇല്ലാണ്ടായല്ലോ. ഞാനിവിടെ ചക്കേറി ക്യാമറ പഴയ പോണല്ലോ. സെറ്റ് അൺബോക്സിംഗ് സെറ്റായിട്ട് ചെയ്യാൻ വേണ്ടി വന്നതാ. ഞാനിപ്പോ വിളിച്ചു പറഞ്ഞു ആമസോണി ഹബി വിളിച്ചു പറഞ്ഞു അവിടെ പോട്ടെ. ഇതിന് നീ പറ്റില്ല, അതിന് വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയല്ല കേട്ടോ. ഇത് ഒറിജിനല്ലേ? അപ്പൊ ബൈറ്റ് പറ, പുതിയ ഫോൺ കിട്ടി. പുതിയ ഫോൺ കിട്ടി ഇല്ല എനിക്ക് ഔപചാരികമായി ഈ വീഡിയോക്കകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ആൾക്കാർ വന്നേക്കുന്നത്. നാച്ചുറൽ ആക്ടിങ്ങിന്റെ കൊലപതി ഷാജി. അമ്മ ഒന്ന് ഭയങ്കര രാവിലെ ഫോൺ വീട്ടിൽ വന്നു. ഞാൻ പോയി മേടിച്ച് പുള്ളി കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയി അഴിച്ച് അതേപോലെ അഴിച്ച് ഇളക്കി സെറ്റ് ചെയ്ത് ഒറിജിനൽ ഫോണാണ്. ആമസോൺ ചതിക്കത്തില്ല. ആമസോൺ കേസ് കൊടുക്കുന്നില്ല. ഇത് കോപ്പറേറ്റ് അല്ല. ഇതിനിപ്പോ സന്തോഷമായില്ല. ഹലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും മാറിക്കൊന്ന് പൊട്ടിക്കണമെന്ന് പറഞ്ഞിരുന്നു. കൈമാറുകയാണ്. ഒറിജിനൽ ഫോൺ വന്നിട്ടുണ്ട്. അത് നമ്മുടെ വാഷിമിന് കൈമാറുന്നുണ്ട്. എല്ലാരും പോയിട്ടുണ്ട്. ഇപ്പൊ നിനക്ക് നഷ്ടപ്പെട്ട ഫോൺ തിരിച്ചിട്ട് സന്തോഷത്തിന് കിട്ടിയില്ല. അപ്പൊ ഹാഷിമിന്റെ ഈ ഫോണൊക്കെ ഞങ്ങൾ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ഹാഷിമിന്റെ റിയാക്ഷൻ എന്താ? ഹാഷിമെ ഞാൻ സത്യം പറഞ്ഞാൽ ഇല്ലാണ്ടായി. സത്യം പറഞ്ഞാൽ പിന്നെ ക്യാമറ ഉള്ളത് കൊണ്ടും എല്ലാവരും ഉള്ളത് കൊണ്ടും എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളും ഇല്ലായിരുന്നു. എന്നാലും ഇതാ കൈയൊക്കെ ഇങ്ങനെ പുള്ളി വിചാരിച്ചില്ല, ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന്. ആമസോണിൽ ഇങ്ങനെ പണി കിട്ടുമെന്ന് മാത്രമല്ലടാ, കാരണം കുഴപ്പമൊന്നുമില്ല, നല്ലതായി കളിച്ചിട്ടുണ്ട്. എടാ അതല്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിന്റെ കയ്യിൽ നിന്ന് വീട്ടിൽ നിന്ന് വന്ന് എടുത്തിരുന്നെങ്കിൽ പോലും എനിക്ക് ഇത്രയും എനിക്ക് സംശയം തോന്നിയേനെ. ഇതിപ്പോ ഞാൻ ഡയറക്റ്റ് പോയി പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ തന്നെ പൊട്ടിച്ചു വന്നിട്ട് സെറ്റ് ചെയ്തൊക്കെ പക്കായത്. എനിക്ക് ഒരു സംശയം തോന്നിയില്ല. ഞാൻ തന്നെ എല്ലാം കട്ട് ചെയ്തു. എനിക്കൊന്നും ഒരു സംശയം ഇല്ലായിരുന്നു. എന്തായാലും ഞാൻ ഇല്ലാണ്ടായിട്ടുണ്ട്. വീട്ടിലെങ്ങനെ കയറും? ഇനി അമ്മയുടെ എന്താ പറയാ, വീട്ടിൽ കയറാൻ പറ്റത്തില്ലല്ലോ. എല്ലാം ഇങ്ങനെ ടെൻഷൻ ഉണ്ട്. പക്ഷെ ക്യാമറയുടെ ഫ്രണ്ടിലായതുകൊണ്ട് മാക്സിമം പിടിച്ചു നിന്ന് കരയത്തില്ല. നമ്മള് ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതായത് അതിന്റെ വേറെ സംസാരത്തിൽ പോലും ഉണ്ട്. ചെറിയ ഹാർട്ട് ബീറ്റ് ഒക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ അത്രയും വലിയ ഫോൺ പുള്ളി മേടിച്ചിട്ട് കയ്യിലോട്ട് കിട്ടുന്ന ചെറിയ സാംസങ്ങിന്റെ എക്സ്പെക്ടേഷനോട് അൺബോക്സിംഗ് ഒക്കെ ചെയ്ത് പുള്ളിയായിട്ട് മോൺസ്റ്റർ എന്ന് പറയുന്നത് തോന്നുമ്പോ വലിയ മോൺസ്റ്റർ ആയി പോയത്. എന്റെ ചങ്ക് കടഞ്ഞു പോയി. പുള്ളിയെ വായിക്കുന്നുണ്ട് ആ സാധനത്തിരി പണ്ട് പുറത്തെ ക്യാമറ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അന്നേരത്തെ റിയാക്ഷൻ ഇല്ലാണ്ടായി അത് തന്നെ പറയാം. പക്ഷെ ഞാൻ പിടിച്ചു നിന്നില്ലടാ. അവൻ വീഡിയോയില് ഫസ്റ്റ് ഒരു പ്രാങ്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അത് ഹാഷിമിന് കൊടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രാങ്ക്, ഇന്നത്തെ ഹാഷിമിന്റെ പ്രാങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ അടിപൊളി കിടുക്കാച്ചി വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.